റിയാലിറ്റി മൊബൈൽ ടിനി ഫിലിം മേക്കിംഗ് ആണ് ഒരു മത്സര വിഷയം. ഇത് വീട്ടിൽ നമ്മൾ കഴിയുന്ന സമയത്ത് കുടുംബങ്ങൾക്കൊത്തുള്ള സ്നേഹനിമിഷങ്ങൾ, അവരുമായിട്ട് ഒത്തുചേർന്നിട്ടുള്ള 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു ഫിലിം മേക്കിംഗ് ആണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. വളരെ ഫ്രീ ആയിട്ട് നിങ്ങളുടെ സർഗാത്മക സ്വാതന്ത്ര്യം വിനിയോഗിക്കുന്ന രീതിയിൽ നിങ്ങളുടേതായിട്ടുള്ള എഡിറ്റിംഗ് ശൈലി, നിങ്ങളുടേതായിട്ടുള്ള ഫ്രെയിമിങ്, നിങ്ങളുടേതായിട്ടുള്ള മൂവ്മെൻറ്റ്, നിങ്ങളുടേതായിട്ടുള്ള ഗ്രാഫിക്സോ അല്ലെങ്കിൽ അതിൻ്റെ പശ്ചാത്തല സംഗീതമോ എന്ത് വേണമെങ്കിലും നിങ്ങൾക്കതിലേക്ക് വേണ്ടിയിട്ട് ചെയ്യാം. പക്ഷേ ഈ കൊറോണ കാലം എന്നുള്ള വിഷയം പ്രമേയമാക്കിയിട്ട് ആയിരിക്കണം ഇത് നിർമ്മിക്കേണ്ടത് എന്നുള്ളതാണ്. എല്ലാ സ്വാതന്ത്ര്യവും ഉപയോഗിച്ചുകൊണ്ട് എൻജോയ് ചെയ്ത് ചെയ്ത ഒരു സൃഷ്ടിയാണ് 3 മിനിറ്റ് ദൈർഘ്യത്തിലേക്ക് പരമാവധി അയക്കേണ്ടത്. മൈ ബുക്ക് എന്ന സെഗ്മെൻ്റാണ് മറ്റൊന്ന്. ഏകാന്തതകളുടെ നിമിഷങ്ങളിൽ നമുക്ക് ഏറ്റവും പ്രചോദനം തരുന്നത്, നമ്മൾ ലോകത്തിലേക്ക് തന്നെ നിറഞ്ഞു നിൽക്കുന്ന ഒരനുഭവം പകരുന്നതാണ് നല്ല പുസ്തകങ്ങളുടെ വായന. പുസ്തകങ്ങൾ ഒരുപാട് വായിക്കുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ച് കേരളത്തിലെ ആൾക്കാർ വായന സമ്പന്നരാണ്. അപ്പോൾ ഇങ്ങനെ വായിക്കപ്പെടുന്ന ഒരു പുസ്തകം, അത് അന്തർദേശീയ തലത്തിലോ ദേശീയ തലത്തിലോ സംസ്ഥാന തലത്തിലോ ഒക്കെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള പുസ്തകങ്ങളാകാം, ഒരുപക്ഷെ നിങ്ങൾ വായിച്ച പുസ്തകങ്ങളുടെ പുനർവായനയാകാം, എന്തായിക്കൊള്ളട്ടെ, അതിൻ്റെ രചയിതാവ്, അതുപോലെ തന്നെ അതിൻ്റെ പ്രമേയം, അത് സമൂഹത്തിന് നൽകുന്ന സന്ദേശം, ഇതൊക്കെ വളരെ ചുരുക്കി നല്ല വാക്കുകളിൽ പറയുന്ന രീതിയിലാണ് ആ പുസ്തകങ്ങൾ സഹിതം നിങ്ങൾക്കിഷ്ടപ്പെട്ട വീട്ടിൻ്റെ ചുറ്റുപാടിൽ ചിത്രീകരിച്ച 2-3 മിനിറ്റ് ദൈർഘ്യമുള്ള ക്ലിപ്പിംഗ് ആണ് ഇതിന് വേണ്ടിയിട്ട് അയക്കേണ്ടത്. മത്സരത്തിൽ പങ്കെടുക്കുന്നവർ ദയവ് ചെയ്ത് ഒരു കാര്യം ശ്രദ്ധിക്കണം. ഇതിന് മുൻപേ ഇത്തരം വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തതോ മറ്റ് മാധ്യമങ്ങളിലേക്ക് അയച്ചു കൊടുത്തതോ ആയിട്ടുള്ള സൃഷ്ടികൾ ദയവ് ചെയ്ത് അയക്കരുത്. നിങ്ങൾക്ക് ഒരുപാട് സമയം ഇപ്പോൾ വീട്ടിലിരിക്കുന്ന സമയത്തുണ്ട്. സർഗാത്മകമായി ചിന്തിക്കുക, മനസ്സിനെ ഉണർത്തുക, വീട്ടിലെ സ്നേഹക്കൂട്ടായ്മയെ ഒപ്പം ചേർത്ത് ഒരു സൃഷ്ടി ഉണ്ടാകുന്നു എന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു പോസിറ്റീവ് എനർജിയുണ്ട്, അതിനെ ഉപയോഗിക്കുക, നിങ്ങളുടെ മനസ്സുണർത്തുക, അതാണ് നമ്മുടെ ലക്ഷ്യവും. അതുകൊണ്ട് പുതിയ സൃഷ്ടി ഉണ്ടാക്കിയിട്ട് വേണം ഭരത് ഭവൻ്റെ കരുതൽ വീടിൻ്റെ മത്സരത്തിലേക്ക് അയക്കാനെന്നുള്ള ഒരു അപേക്ഷ മുന്നോട്ട് വയ്ക്കാനുണ്ട്. കൊറോണ കാലത്ത് ഉണർവേകാൻ സാംസ്കാരിക വകുപ്പ് ജനങ്ങളിലേക്ക് കരുതൽ വീട്. നിങ്ങളുടെ മനസ്സുണർത്താൻ, സർഗപ്രകാശനങ്ങളെ സ്വീകരിക്കാൻ ഓരോ വീടുകളിലേക്കും സാംസ്കാരിക വകുപ്പ്. പന്ത്രണ്ട് വിഭാഗങ്ങളിലായി 20 വിഷയങ്ങളിൽ ആരോഗ്യകരമായ മത്സരം കരുതൽ വീട്. പരമാവധി 3 മിനിറ്റ് ദൈർഘ്യമുള്ള മൊബൈലിൽ ചിത്രീകരിച്ച ദൃശ്യങ്ങൾ. മികച്ച സൃഷ്ടികൾ ഭരത് ഭവൻ യൂട്യൂബ് ചാനലിലും ഫേസ്ബുക്ക് പേജിലും നിങ്ങൾ അയക്കുന്ന മുറയ്ക്ക് തന്നെ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്നതാണ്, നിങ്ങൾക്കത് കാണാവുന്നതാണ്. സൃഷ്ടികൾ അയച്ചു നൽകേണ്ടുന്ന അവസാന തീയതി 20 ആണ് എന്ന് പ്രത്യേകം ഓർക്കുമല്ലോ. മറക്കേണ്ട, അവസാന തീയതി 20 ആണ്. വീട്ടിലിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മൾ ഒറ്റപ്പെടുകയല്ല, ഒറ്റയ്ക്കൊറ്റയ്ക്ക് നിന്നുകൊണ്ട്, കുടുംബത്തിനൊപ്പം നിന്നുകൊണ്ട് നമ്മൾ ഈ കൊറോണ കാലത്തെ അതിജീവിക്കുകയാണ്, സമൂഹത്തിന് വേണ്ടി ഒന്നാവുകയാണ്.